ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന വിഭവം കൊടങ്ങൽ ഉണ്ണിയപ്പമാണ്. ചില സ്ഥലങ്ങളിൽ ഇതിനെ മുത്തുലെന്നും പറയാറുണ്ട്. ഈ കൊടങ്ങലിനെ ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് ഈ കൊടങ്ങൽ. പൊതുവെ കുട്ടികൾ ഇത് കഴിക്കാൻ മടിയാണ്, ഇലയുള്ള വിഭവങ്ങൾ. അപ്പം നമുക്ക് അവർക്ക് രുചികരമായ ഒരു ഉണ്ണിയപ്പം പോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ അവർ കഴിക്കും. ധാരാളം പ്രോട്ടീൻസും ഓർമ്മശക്തിക്കും ഒരുപാട് കാര്യങ്ങളുള്ളതാണ് ഇത്. പ്രായമായവർക്കും ചെറുപ്പക്കാർക്കും എല്ലാവർക്കും പറ്റിയൊരു വലിയ തന്നെയാണ് ഇത്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ അരി, കൊടങ്ങൽ, ശർക്കര, പഴം, ജീരകം, ഉപ്പ്, നാളികേരം. അപ്പം നമുക്ക് ഇത് അരച്ചെടുക്കും. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? അരയ്ക്കാം. ആ അരി ആദ്യം നന്നായിട്ട് അരയ്ക്കുക. അരച്ചത് ഈ കൺസിസ്റ്റൻസിയിൽ മാവ് ഇതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം വേണം ശർക്കര ഇടാൻ. അല്ല, അരി അരഞ്ഞതിന് ശേഷം മാത്രമേ ശർക്കര ഇടാൻ പാടുള്ളൂ. ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇനി വീണ്ടും നമുക്കിത് നന്നായിട്ട് നരയ്ക്കാം. നന്നായി ശർക്കര ഇതാ അല്പം മാവും ശർക്കരയും കൂടി അരച്ചാണ്. ഇനി ഒരു കാര്യം ചെയ്യാം, ഇനി അല്പം മാവ് ഇതാ ഇതിലേക്ക് വീണ്ടും ഒഴിക്കുന്നു. ഇതിൽ നിന്ന് ഉപ്പ് ഇതിലേക്ക് ഇടാം. അതിനുശേഷം ഈ പഴവും കൂടി ചേർത്ത് അരയ്ക്കാം. മുത്തലും കൂടി ഇതിലേക്കിട്ട് അരയ്ക്കാം. മുത്തല് ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് കറക്കി മാത്രം എടുത്തിട്ട് മാവിലേക്ക് ഒഴിക്കാം. മുത്തല് അങ്ങനെ കറക്കി എടുത്താൽ ഇനി എന്താ ചെയ്യുക? ഇനി ഇതിലേക്ക് ജീരകം, നാളികേരം, കുറച്ച് ഏലക്കപ്പൊടി, മാവ് ഇതാ ഇതേമാതിരി ഇരിക്കണം. നമ്മളുടെ സാധാരണ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെയാണ് മാവ് വരേണ്ടത്. അപ്പോൾ അപ്പക്കാരിയിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് പതുക്കെ ഓരോ കുഴികളിലായിട്ട് അപ്പം ചുറ്റെടുക്കാം. ഇത് 4 മണി പലഹാരമായിട്ട് മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയൊരു പലഹാരമാണ്. വീട്ടിൽ തന്നെ എളുപ്പം ചെയ്യാൻ നമ്മുടെ മുറ്റത്തുള്ള കുടങ്ങൽ വെച്ചിട്ട് എല്ലാം എന്താ മുകളിലേക്ക് പാകം ഇതെന്താണ് എല്ലാം എന്താ മുകളിലേക്ക് കൊന്നിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവരെ നാട്ടത്തിക്ക് തിരിച്ചിടാം. ഏകദേശം എല്ലാ അപ്പങ്ങളും നല്ല ബ്രൗൺ കളറായി വരാറായി. നമുക്ക് പതുക്കെ ഓരോന്നായിട്ടും കുത്തിയെടുക്കാം. അപ്പൊ നമ്മുടെ കൊടങ്ങൽ ഉണ്ണിയപ്പം റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഇനി അതിന് കുറച്ച് പഞ്ചസാര. ഇതൊരു ടേസ്റ്റിന് വേണ്ടിയാണ്, ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാണാനും കഴിക്കാനും ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ഒരു ഇത്തിരി നെയ്, ഇതിലേക്ക് കൊടുക്കുക.